നാളികളിലെ ദശാസന്ധികളെ സാമർഥ്യത്തോടെ നേരിടാൻ മക്കളെ സ്കൂളിലും കോളേജിലും അയക്കുന്ന മാതാപിതാക്കൾ. എത്ര വേണം? എങ്ങനെയാ? ക്വാർട്ടർ 2500, ഹാഫ് 4700. ബ്രൗൺ ഷുഗറിന് ഇത്രയും വിലയാ? വേണമെങ്കിൽ വാങ്ങിയിട്ട് പോടോ. ഗ്രാമിന് 100, 120 വെച്ച് തനിക്ക് വിൽക്കാം. എന്നാ വിടി. Really want to admire you, but ningale pole samarthanaya oru police inspector itharam vesham kettuka ennu paranjal thire cheap erpadalle miss Nandakumar ennu enikku vishwasamilla. Mayakkumarinu vilkunna oro beltinum oro sangha peru orvarkkum pratheegam pratheegam koodu ethra naalatha parisramathinu sheshamaanu enikku avada kadannu ellanum avare kandathaanum kaniyennu saaran ariyamo. Miss Nandakumar idoru parannu vandalicha vishavusham poleyanu oru ila nulliyedukondo oru kombu vetti maatiyedukondo ട്രക്ക് ട്രാഫിക്കും ട്രക്ക് ബിസിനസും നിർത്തലാക്കാനോ നിയന്ത്രിക്കാനോ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. സാറിന്റെ ഇത്ര നെഗറ്റീവ് അപ്രോച്ചുകൾ എന്റെ ഇൻവെസ്റ്റിഗേഷനെ പലപ്പോഴും ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു നർക്കോട്ടിക് റെയ്ഡിന് ഞാനോ ഡിപ്പാർട്ട്മെന്റോ നിങ്ങളെ ചുമതലപ്പെടുത്തില്ലല്ലോ. ഡു യു ഹാവ് എനി എക്സ്പ്ലനേഷൻ? യെസ് സർ. നഗരത്തിൽ വിൽക്കപ്പെടുന്ന മയക്കുമരുന്നുകളുടെ പ്രധാന ഉറവിടം ആ നശിച്ച തെരുവാണെന്ന് സാറിനറിയാം, ഈ ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ അറിയാം. ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഇതൊക്കെ കണ്ടിട്ടും കാണാത്ത ഭാവം നടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സർ. ദാറ്റ്സ് ഓൾ. നാം ജീവിക്കുന്ന കാലഘട്ടം നന്ദൻ മറക്കുന്നു. അന്തസ്സില്ലായ്മയുടെ വിഴുപ്പ് ചുമക്കാൻ എന്നെ കൊണ്ടാവില്ല സർ. തീരെ നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ ഈ ഉദ്യോഗം വേണ്ടെന്ന് വയ്ക്കും. വെരി ഗുഡ്. ചെറുപ്പക്കാരനായ ഒരു ഇൻസ്പെക്ടർ സാമർഥ്യം തെളിയിക്കുന്ന ഇത്തരം സന്ദർഭങ്ങളിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടത് മേലുദ്യോഗസ്ഥന്മാരുടെ കടമയാണല്ലോ. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു സർ. അല്ല, തല്ല് കൊള്ളാനുള്ള രേഖ കയ്യിലുണ്ട്. വയസ്സ് കൃത്യമായി അറിഞ്ഞാലേ അടി എപ്പോ കിട്ടുമെന്ന് പറയാൻ പറ്റും. ഇത് എപ്പടി ഇരിക്ക്? യു ബാസ്റ്റ്. Thank you.
കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ടു. വീണ്ടും തിരിച്ചു വന്ന നിന്നെ നേരിടാൻ എനിക്ക് സന്തോഷമാണ്. മൂന്നാമതൊരു കൂടിക്കാഴ്ചയ്ക്ക് ഞാൻ ഇഷ്ടപ്പെടുന്നതേയില്ല. അതിന്റെ ആവശ്യം വരുമെന്ന് എനിക്കും തോന്നുന്നതേയില്ല. യു സ്വീറ്റ് ഗേൾ, കം ഓൺ ബേബി. Come on!
രാത്രി മുഴുവൻ ജോലി ചെയ്തു വെച്ച് ഒരു മനുഷ്യൻ അവിടെ കിടന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങളുടെ ഈ മേളം. സാത്താൻ പല രൂപത്തിൽ വരുന്നു. ആരെങ്കിലും ഉപദ്രവിക്കണമെന്ന് തക്കം പാർത്ത് നടക്കുകയാണ് സാത്താൻ. എടോ തോന്നിയാസം പറയരുത്. ദൈവം തന്ന സകല ആയുധങ്ങളെടുത്ത് പോരാടി ഈ സാത്താനെ നമുക്ക് നേരിടാം. എന്നാ നമുക്ക് ഒന്ന് കാണാം.